Season 2നമ്മുടെ ഈ ജീവിതത്തിൽ എളുപ്പത്തിൽ കിട്ടുന്നതൊന്നും തന്നെ നിലനിൽക്കുകയില്ല. നിലനിൽക്കുന്നതൊന്നും എളുപ്പത്തിൽ കിട്ടത്തുമില്ല. നിലനിൽപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും പര്യായമായ ചിരിയുടെ ഈ മഹാവേദിയിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ഗ്ലോറിയസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് നാട്ടുകാർക്ക് നന്മ മാത്രം ചെയ്യുന്ന സരസനായ, രസികനായ, സാധാരണക്കാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അഭിമാനത്തോടെ സ്വാഗതം ചെയ്യാം ശ്രീ കുട്ടൻപിള്ള. മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ അഴകേ മനസ്സിൽ പൊന്നു ഞാലാടാൻ വാ. മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ അഴകേ മനസ്സിൽ പൊന്നു ഞാലാടാൻ വാ. എൻ മാറിൽ നീ ഏതോ സംഗീതം മുത്തം പിയാൻ വാ, കഥ ചൊല്ലാൻ വാ, മധുമന്ദാരം ഇനി നീയല്ലോ. മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ അഴകേ മനസ്സിൽ പൊന്നു ഞാലാടാൻ വാ. എൻ മാറിൽ നീ ഏതോ സംഗീതം മുത്തം പിയാൻ വാ, കഥ ചൊല്ലാൻ വാ, മധുമന്ദാരം ഇനി നീയല്ലോ. മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ അഴകേ മനസ്സിൽ പൊന്നു ഞാലാടാൻ വാ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് വെള്ളായണി കല്യൂർ എക്സൽ ട്യൂഷൻ ആൻഡ് കമ്പ്യൂട്ടർ സെന്ററിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യമായിട്ടായിരിക്കും അല്ലേ? ഞാനും പ്രതീക്ഷിച്ചില്ലത്. സുരാജ് വെഞ്ഞാറമൂട്ടിന് ഒരുപാട് വിശേഷണങ്ങൾ നൽകാം, പക്ഷേ ഇപ്പൊ സുരാജ് നിൽക്കുന്നത് കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന ചിത്രത്തിന്റെ വിജയത്തിന്റെ നിറവിലാണ്. താങ്ക് യു. അതായത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള കുട്ടൻപിള്ള, കുടുംബങ്ങൾക്ക് ഇഷ്ടമുള്ള കുട്ടൻപിള്ള, നാട്ടുകാർക്ക് ഇഷ്ടമുള്ള കുട്ടൻപിള്ള, നന്മ മാത്രം ചെയ്യുന്ന കുട്ടൻപിള്ള, ആ കുട്ടൻപിള്ളയുടെ ശിവരാത്രിയിൽ വരുന്ന പുകിലുകൾ ഇതെല്ലാം ഞാൻ കണ്ടു, രസിച്ചു. അത് പ്രേക്ഷകരെ തിയേറ്ററിൽ മുഴുവൻ കയ്യടിയോടെ, ചിരിയോടെ, ആരവത്തോടെ സ്വീകരിച്ചിരിക്കുകയാണ്. കുട്ടൻപിള്ളയിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് സുരാജേട്ടനെ പറ്റി നമുക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടി. പിന്നെ ആ തൊണ്ടി മുതൽ കണ്ടപ്പോൾ, ആക്ഷൻ ഹീറോ ബിജു കണ്ടപ്പോൾ, എന്തിനു ഇപ്പോൾ റിലീസാകാൻ പോകുന്ന തീവണ്ടിയിലെ ആ പാട്ട് സീനിലെ തായികയുടെ അച്ഛനായിട്ട് വന്നപ്പോൾ, എല്ലാ വെറൈറ്റി കഥാപാത്രങ്ങളും തനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് വീണ്ടും കുട്ടൻപിള്ളയിലൂടെ. ശിവരാത്രി എന്നും പറഞ്ഞു ഈ വീടിന്റെ മുന്നിലെങ്ങാനും ഇതെടുത്തിട്ട് പൊട്ടിച്ച പ്ലാവിലെങ്ങാനും തൊട്ട് അവന്റെ കഴുത്തി ഞാൻ വിട്ടു. ചേട്ടന്റെ കഴിവിനെ ഇപ്പൊ ശരിക്കും പുറത്തു കൊണ്ടുവരാൻ പറ്റിയില്ല ചേട്ടൻ, എന്ത് തോന്നുന്നു? അല്ല, ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയെന്നല്ലേ റിമി ചോദിച്ചത്. മൂന്ന് പിള്ളേരുണ്ട്, മാസം തോറും ഈ ഫീസ്, സ്കൂളിന്റെ ഫീസ് ആലോചിക്കുമ്പോ ഞാൻ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും. അപ്പോ കേരളത്തിലെ സ്കൂളുകളുടെ ഫീസ് കോടിക്കണക്കിനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കുട്ടൻപിള്ളയുടെ പോസ്റ്റ് വരുമ്പോൾ തന്നെ ഞാൻ ഈ സിനിമാ പോസ്റ്ററിലൊക്കെ ഒന്ന് വായിച്ചു, ചെറിയൊരു കഥയൊക്കെ അതിൽ നിന്ന് കിട്ടാൻ, പക്ഷെ ഇതൊന്നും പിടിയിട്ടുണ്ട്. നേരം ഒരു ചക്കയുമായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഒന്ന് കാണാട നീയൊക്കെ എന്നുള്ള ഒരു മട്ടിലല്ല നിങ്ങളുടെ നിപ്പ്. അല്ല, ചക്കയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഈ ചക്കപ്പാട്ട് ഭയങ്കര ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഇതായി. അല്ല, ഞങ്ങൾക്ക് സന്തോഷം നമ്മുടെ കൂട്ടത്തിലെ ഒരു സിംഗർ സൈനോരയാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. സൈനോരയാണ് ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിരിക്കുന്നത്. ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചു പരിപാടിക്ക് പോലും പോവാണ്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിന്റെ പുറകെ തന്നെയായിരുന്നു. ഇതുവരെ മാറിയിട്ടില്ല, ഇപ്പോഴും ഇതിന്റെ പുറകെ തന്നെയാണ്. ഈ ആർജെ എന്ന നിലയ്ക്ക് വളരെ പ്രശസ്തനായ ജോൺ ആണ് ഈ ചിത്രം സംവിധാനം. ഏഞ്ചൽ എന്ന സിനിമയാണ് ആദ്യം അദ്ദേഹം ഡയറക്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ സിനിമയാണ് കുട്ടൻപിള്ളയുടെ ശിവരാത്രി.
പക്ഷെ നിങ്ങളുടെ പടത്തിന്റെ ട്രെയിലറോ അത് എന്തോ കണ്ടിട്ടാണോ കേരള ഗവൺമെന്റ് ചക്ക കേരളത്തിന്റെ ഫലപ്രദമായിട്ട് ഫലമായിട്ട് അംഗീകരിച്ചു? അത് ഒരുപാട് സന്തോഷം. കാരണം നമ്മുടെ സിനിമ ഷൂട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സംസ്ഥാന ഫലമായിട്ട് പ്രഖ്യാപിച്ചത്. പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇപ്പോൾ ഒരുപാട് പേര് സിനിമ കണ്ടിട്ട് വളരെ ഗംഭീര അഭിപ്രായമാണ് വിളിച്ച് പറയുന്നത്. അപ്പോൾ തിയേറ്ററിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു, പക്ഷേ ഈ ആഴ്ച മുതൽ തിയേറ്റർ വീണ്ടും കൂട്ടി. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കുട്ടമ്പിള്ളയുടെ ശിവരാത്രി കാണുക. തീർച്ചയായിട്ടും അങ്ങനെ കുട്ടമ്പിള്ളയുടെ ശിവരാത്രി എന്താ അവിടെ ഞാൻ അയൽക്കൂട്ടത്തു നിന്ന് വരെ. എന്റെ പേര് പ്രമീള എന്നാണ്. അപ്പൊ സാറ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടാ സാറ്. അയ്യോ, സാറിന്റെ എല്ലാ സിനിമയും ഞാൻ കാണും, ഭയങ്കര ഫാനാണ് സാറിന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. ഇപ്പൊ കുട്ടമ്പിള്ള കണ്ടായിരുന്നു. അപ്പൊ എനിക്കും എന്റെ കുട്ടികൾക്കും ഭർത്താവിനും ഒക്കെ ഭയങ്കര ഇഷ്ടമായി സാറേ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാവും. എങ്ങനെയാ സാറേ ആ സിനിമയിലെ ഈ ചക്ക വിഭവങ്ങളൊക്കെ ഇത്രയും ആർത്തിയോടുകൂടി തിന്നാൻ പറ്റുന്നേ? അത് ശരിക്കും ആ കുട്ടമ്പിള്ളയുടെ കഥാപാത്രം ആവശ്യപ്പെടുന്നോണ്ട് തിന്നതാണ് ഞാൻ. അങ്ങനെ അല്ലാണ്ട് കഴിക്കാറില്ല. അല്ലാണ്ട് പിന്നെ വീട്ടില് ചക്കയുണ്ട്, മിക്കപ്പോഴും ഉച്ചക്ക് ചക്ക അരിശേരിയൊക്കെ കുട്ടിയൊക്കെ കഴിക്കാറുണ്ട്. സാറിന് വേണ്ടിട്ടേ ഞാൻ കുറച്ച് ചക്ക വിഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. അപ്പൊ സാറ് ഇത് ഒരെണ്ണം കഴിച്ചിട്ട് അല്ലല്ല. അയ്യോ നോക്ക് ചേട്ടാ, സാറിത് കഴിക്കുമ്പോഴേ പഴയ സിനിമയില് ജോസ് പ്രകാശ് ഒക്കെ പൈപ്പ് കടിച്ചു പിടിക്കണ പോലല്ലേ. അയ്യോ നല്ല സാറെ, എങ്ങനെയുണ്ട് സാറേ? വളരെ നന്നായിട്ടുണ്ട്. അയ്യോ ലേശം വറുവഴി കൂടിപ്പോയോ എന്നൊരു സംശയം. കല്യാണത്തിന് മുമ്പ് തന്നെയായിരുന്നു ഞാനും സാറിനെ പരിചയപ്പെടുന്നത്. സാറേ ഇതെന്റെ ഭർത്താവാ മുരളി. കല്യാണത്തിന് ശേഷം പിന്നെ എല്ലാവരും കിഴങ്ങൻ മുരളി എന്നാ വിളിക്കുന്നേ. കല്യാണത്തിന് ശേഷം കല്യാണത്തിന് ശേഷം അങ്ങനെ വിളിക്കാൻ കാര്യം? അതെ, പിന്നെ ഇവർ അയൽക്കൂട്ടത്തിന് വേണ്ടി കിഴങ്ങ് പറ്റില്ല കൊണ്ടാക്കി സാറേ. ഞാനാണ് കിഴങ്ങൊക്കെ സപ്ലൈ ചെയ്തോണ്ട് പോകുന്നത്, അതിന് കിഴങ്ങെന്ന് വിളിക്കുന്നു. സാറേ ഇതൊന്ന് കടിച്ചു പിടിച്ചെടുത്താലേ നമുക്ക് ഇത് ഈ ലൈവ് പോവാന്ന് വിചാരിച്ചിട്ടാ. ഈ അയൽക്കൂട്ടത്തിൽ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാനാ. അപ്പൊ സാറ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇറക്കട്ടെ? പരിഗണിച്ചൊക്കെയാണ് സാറേ. സാറേ നമുക്ക് ഒരു ലൈവ് പോവാം. സാറേ ഒരു ഹായ് പറയണേ. ഹായ്, ഞാൻ ചെമ്പിൽ പ്രമീള. ഇത് സുരാജേട്ടൻ, പ്രശസ്ത നടൻ സുരാജേട്ടൻ. നമ്മുടെ വീടിന്റെ അടുത്തുള്ള തിയേറ്ററിൽ കുട്ടൻപിള്ള റിലീസായിരിക്കാണ്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് സാറ് വന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ അടുത്ത് എന്റെ വീട്ടിലോട്ട് വരണം, സാറിന് ചക്കപ്പുഴുക്കും പിന്നെ ഈ പഴങ്കഞ്ഞൊക്കെ കൂട്ടി ചോറ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാറ് വരാന്ന് ഏറ്റിരിക്കുകയാണ്. സാറ് ഒരു ഹായ് പറയും സാറേ. സാറൊരു ഓക്കെ, താങ്ക് യു ബൈ. സാറേ ഇപ്പോ നമ്മൾ ഇത്രയും പരിചയപ്പെട്ടല്ലോ, ഇപ്പൊ സാറ് ഓണത്തിന് എന്റെ വീട്ടിലോട്ടൊന്ന് വരണം. ഓണത്തിന് നോക്കട്ടെ സാറേ, എന്തായാലും വരണം. ചക്ക വിഭവങ്ങളൊക്കെ കൂട്ടി നല്ല ഓണം ഊണ് കഴിക്കാൻ സാറേ. രാവിലെ ആണെങ്കിൽ സാറിന് ഞാൻ ചക്കപ്പുട്ടും ചക്കപ്പഴവും കൂട്ടിയിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് തരും. പിന്നെ ഉച്ചക്കാണെങ്കിൽ ചക്ക പപ്പടം, ചക്ക പായസം, ചക്ക ചമ്മന്തി, ചക്ക തോരൻ, അതൊക്കെ കൂട്ടിയിട്ട് സാറിന് നല്ലൊരു ഊണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 4 മണിയാകുമ്പോൾ ലേറ്റ് ആയിട്ട് ഈ ചക്ക അപ്പവും ചക്ക അലുവയും ചക്ക ചായയും സാറിന്. പിന്നെ രാത്രി ആവുമ്പോ വളരെ ലേറ്റ് മതി സാറേ. ഇതൊക്കെ കഴിച്ചോണ്ടേ സാറിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണ്ട. അപ്പൊ ചക്കക്കുരു ജ്യൂസ് സാറിന് സ്പെഷ്യൽ ആയിട്ട് എന്റെ വക. സാർ ഒന്ന് എന്റെ വീട്ടിലോട്ട് വരണം. എന്നെ ഓണത്തിനാണോ വിളിച്ചത്? ഈ ചക്കക്കുരു ജ്യൂസും ഒക്കെ രാത്രി തരുന്നു, അത് ദീപാവലിക്കോ? സാറേ പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഈ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും 24 പ്രാവശ്യം കണ്ടു സാറേ. ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലാവത്തോണ്ടാ? ആ അതാ, അത് മനസ്സിലായിട്ടില്ല. ആ കുട്ടിയുടെ മാല പൊട്ടിച്ചെടുക്കുന്ന സീനില്ലേ, അപ്പൊ ആ മാലേതായിരുന്നു സാറേ മോഡൽ. അത് ആരോടും നമ്മൾ ആ സിനിമയില് പ്രവർത്തിച്ച ആരും പുറത്ത് പറഞ്ഞിട്ടില്ല. ശരിക്കും അത് മുക്ക് കൊണ്ടുപോകണം വാങ്ങായിരുന്നു. എന്നാലും എനിക്ക് സാറിന്റെ അടുത്ത് അങ്ങോട്ട് പോവാൻ തോന്നുന്നില്ല. സൂരജ് വിളിച്ചോണ്ട് പോകും.
ഒരു സെൽഫി ഇത് എടുത്തല്ലേ, സെൽഫി വീഡിയോ അല്ല, അത് വീഡിയോ അല്ലേ, ഒരു സെൽഫി എടുത്തു. സാറേ, ഞാൻ സാറിന്റെ ഭയങ്കര ഫാനാ സാറേ, ഒരുപാട് ഇഷ്ടാ. ഇനിയും സാറിന്റെ റിലീസ് ആവാൻ പോകുന്ന ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടോളാം. എനിക്ക് ലാലേട്ടന്റെ നമ്പർ ഒന്ന് തരുമോ? തരുമോ? തരാം. ഹലോ. ആ ഹലോ, ആരാ? ലാലേട്ടനാണോ? അതെ, ഞാൻ ലാലാണ്. അതെ, ആരാ മോളെ വിളിക്കുന്നത്? ലാലേട്ടാ, ഞാനിവിടെ തിരുവനന്തപുരത്ത് തന്നെ ഈ അയൽക്കൂട്ടത്തു നിന്നുള്ള പ്രമീളയാണ്. അയൽക്കൂട്ടത്തിൽ നിന്ന് പ്രമീള? എന്താ മോളെ പ്രമീള വിശേഷം? അയ്യോ സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആണോ? സൗണ്ട് വരുന്നില്ല. ഇപ്പൊ സാറിന്റെ അടുത്ത് റിലീസായില്ലേ മോഹൻലാൽ, അത് ഞാൻ 10 തവണ കണ്ടു സാറേ. മോഹൻലാലിന്റെ ഞാനില്ലല്ലോ. അല്ല സാറ്, അതില് സാറിന്റെ ചെറുപ്പാണല്ലോ കാണിക്കുന്നത്. അപ്പൊ അതാ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇപ്പൊ സാറിന്റെ നീരാളി എന്നാ സാറേ റിലീസ്? ജൂൺ 14. അതില് സുരാജ് ഏട്ടൻ ഉണ്ടല്ലേ? അതെ. ആ ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ കണ്ടോളാം സാറേ, ഞാൻ കണ്ടോളാം. പിന്നെ ഒരു കാര്യം ചോദിക്കാനായിരുന്നു. ചോദിച്ചോളൂ, ചോദിച്ചോളൂ, ഞാൻ ഷൂട്ടിലാണ്, പെട്ടെന്ന് ചോദിച്ചോളൂ. സാറേ, കുറച്ച് ദിവസം കഴിഞ്ഞാലേ ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ചക്കപ്പപ്പടത്തിന്റെ ഉദ്ഘാടനം. അപ്പൊ സാറാ ചക്കപ്പപ്പടം? ചക്കപ്പപ്പടം ഒന്ന് പൊട്ടിച്ചതും തിന്ന് ഉദ്ഘാടനം ചെയ്താ മതി. പിന്നെന്താ മോളെ, സമയമാകുമ്പോ എല്ലാം ചുട്ടു വെക്കേ, ഞാൻ വന്ന് പൊട്ടിച്ചു ഉദ്ഘാടനം ചെയ്യാം. പിന്നെന്താ? പിന്നെ സാറേ ഒരു റിക്വസ്റ്റും കൂടെ. എന്താണ്? സാറ് വരുവാണെങ്കിലേ ആ ഒടിയന്റെ വേഷത്തിൽ വന്നാ മതിയേ. എന്താണ്? അല്ല, എനിക്കാണെങ്കിൽ ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാ. ആണല്ലേ? സാരമല്ല, ഞാൻ വരാം. ശരി. പിന്നെന്താ? ശരി സാറേ. പൊറോട്ട സാറേ. പിന്നെ നമ്മള് രാവിലെയാണ് പപ്പടത്തിന്റെ ഉദ്ഘാടനം വെച്ചിരിക്കുന്നത്. അപ്പൊ സാറിന് സമയം ഉണ്ടെങ്കിൽ ഉച്ചക്ക് ഞാൻ കുറച്ച് പൊറോട്ട കൂടി ഉണ്ടാക്കുന്നുണ്ട്, അപ്പൊ അതും കൂടി ഒന്ന് കഴിച്ച് ഉദ്ഘാടനം ചെയ്ത് തരാൻ പറ്റും. പിന്നെന്താ, ഞാൻ അതെല്ലാം എല്ലാം മോള് പറയുന്ന പോലെ എല്ലാം വന്ന് ഉദ്ഘാടനം ചെയ്യാം കേട്ടോ. അയ്യോ ശരിക്കും? ആന്റണിയെ വിളിച്ചാ മതി. ബാബു ആന്റണിയോ? ബാബു ആന്റണി അല്ല, ആന്റണി പെരുമ്പാവൂരിനെ വിളിച്ചാ മതി കേട്ടോ. ഓക്കെ സാർ, ഓക്കെ. ശരി സാറേ, ആയിക്കോട്ടെ. സൂര്യ ചേട്ടാ, വരാന്ന് പറഞ്ഞു, എന്റെ ചക്കപ്പപ്പടം ഉദ്ഘാടനം ചെയ്തരാന്ന് പറഞ്ഞു, പിന്നെ പൊറോട്ട ഉദ്ഘാടനം ചെയ്തരാന്ന് പറഞ്ഞു. എന്നാ ഞാൻ പോട്ടെ, വളരെ സന്തോഷമുണ്ട്. ശരി സുരാജേട്ടാ, സുരാജേട്ടൻ എന്ന് പറഞ്ഞ എന്റെ ജീവനാട്ടാ, ഒരുപാട് ഇഷ്ടം എനിക്ക് ലാലേട്ടനെ പോലെ തന്നെ. ലാലേട്ടനെ പോലെ തന്നെ ഭയങ്കര ഇഷ്ടാണ്. നിങ്ങൾ രണ്ടുപേരും മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. അതാ എടുക്ക് ചക്ക, എടുക്ക് പോവാ. ആ എടുക്ക് എടുക്ക്. ശരിയെന്ന് പോയിട്ട് വരട്ടെ, ഒരുപാട് ഇഷ്ടാട്ടോ. മമ്മൂക്കയുടെ നമ്പർ ഒന്നും ഉണ്ടാവോ? ഇതിനെ വിളിച്ചോണ്ട് പോണേ, ഞാൻ വലിച്ചെറിയാൻ ഇവിടെ ചെവരത്തേക്ക്. അല്ല ഞാൻ സയൻസ് എത്രയൊക്കെ ഇവോൾവ് ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മരണത്തിന് ശേഷം എന്ത്, ആത്മാവുണ്ടോ, സ്വർഗമുണ്ടോ, നരകമുണ്ടോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ഇതിനൊക്കെയുള്ള ഉത്തരവും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ ഒരു യുണീക് തോട്ടിൽ നിന്നുള്ള ഒരു ആശയവുമായിട്ടാണ് ഇനി നമ്മുടെ നെക്സ്റ്റ് ടീം വേദിയിലെത്താൻ പോകുന്നത്. 4 stars ആണ്, മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഏതോ മാലിന്യം കൊണ്ട് പോകണമെന്നാണ് പറയണത്. ഈ നായകനൊക്കെ പറയുമ്പോ നല്ല കളറ് വേണം, നല്ല ഓറഞ്ച് പോലിരിക്കണം. ഒരു കാര്യം ഞാൻ പറയാം, സംവിധാനം അഭിനയം എനിക്ക് പറ്റത്തില്ല. ഞാൻ കുടിക്കൂല. എന്ത്? ഞാൻ പാൽച്ചായ കുടിക്കുള്ളൂ. ചത്തെങ്കിലും എന്ത് പാൽച്ചായ, ബണ്ണ്, ക്രീം. മൈ ഡിയർ ഡാർലിംഗ്, ഒന്ന് മല്ലിക കൂപ്പിടുക. ഓ
ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. എന്തൊക്കെ ലക്ഷ്യൂറി ഉണ്ട്, ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞാലും ഉള്ളവനും ഇല്ലാത്തവന്റെയും ഒക്കെ തന്നെ എൻഡിങ് ഒരിടത്താണ്. ഇവിടെ ഇതാ നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒരിടത്തെ ആദ്യ രാത്രിയുമായി ഓൺ സ്റ്റേജ് ഇൻവൈറ്റ് ചെയ്യാം. കോമഡി സ്റ്റാർ സീസൺ 2-ൽ പിക്ചേഴ്സ് ക്യൂ പെർഫെക്റ്റ് സ്കിറ്റുകൾ ഒരുപാട് പെർഫോം ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം ടീം 4 സ്റ്റാർസ്. ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി, അകമേരിയും ആരണ്യ തീരങ്ങളിൽ ഹിമമുടിയിൽ ചായുന്ന വിൺഗംഗയിൽ മറയുകയായി നീയാ ജ്വാലാമുഖം. ഹലോ, എന്താ ഇത്ര വിഷമം? എടാ, ഇന്നെന്റെ ഓർമ്മ ദിവസമാണല്ലോ. അപ്പൊ നാളെ ഒന്നും ഓർമ്മിക്കാൻ പറ്റൂലേ? അതല്ലെന്ന്, ഞാനിവിടെ മരിച്ചൊക്കെ വന്നിട്ടുള്ള ആദ്യത്തെ രാത്രിയെ കുറിച്ചാണ് ആലോചിച്ചു പോയത്. എടാ, വീടിനെയും വീട്ടുകാരൊക്കെ വിട്ടു വന്നപ്പോഴാ വിടളിയാ മനസ്സിലൊരു സമാധാനം. വീട്ടിൽ ഭയങ്കര അടികളെ, 24 മണിക്കൂറും മൊത്തം തർക്കം. എടാ, എന്റെ വീട്ടില് മൂത്ത ചേട്ടൻ രണ്ടാമത്തെ ചേട്ടനെ കണ്ടുവിടാം, രണ്ടാമത്തെ ചേട്ടന് മൂന്നാമത്തെ ചേട്ടനെ കണ്ടുവിടാം, മൂന്നാമത്തെ ചേട്ടന് നാലാമത്തെ ചേട്ടനെ കണ്ടുവിടാം, നാലാമത്തെ ചേട്ടനാണെങ്കിൽ എന്നെ കണ്ടുവിടാം. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഞങ്ങൾ അപ്പു പുനാരെയും കണ്ടുവിടാം. ശത്രുത അല്ലെന്നില്ലേ, അപ്പുപ്പിന് കണ്ണ് കണ്ടുവിടുന്നില്ലേ. വീട്ടിലെ അടിയും വഴക്കം വേണം, കാരണം ഞാൻ ചാവാൻ വേണ്ടി റെയിൽവേ ട്രാക്കിൽ ചെന്ന്. അതിന് നിന്നെ ട്രെയിൻ അടിച്ചല്ലേ കൊന്നത്. എടാ, തൂക്കി കയറി വെടിവെക്കല്ലേ, കാര്യം പറയട്ടെ. റെയിൽവേ ട്രാക്കിൽ ചെന്ന് ചാവാൻ വേണ്ടി അങ്ങോട്ട് ഇന്നപ്പോ കാണാം, ഒരു പുള്ളിക്കാരൻ അവിടെ വന്ന് അടിയും. വിവരമുള്ളവനായിരിക്കും. വിവരമുള്ളതല്ലേ, പുള്ളി എന്നെ കണ്ടുടനെ എന്റെ അടുത്ത് ചെന്തിനെ വന്നിരിക്കുന്നത്. ഞാൻ തോക്കിട്ടിറങ്ങി, എനിക്ക് ജീവിതം മരുത്തി, ഞാൻ ആത്മഹത്യ ചെയ്യാൻ വന്നേ. ആ പുള്ളി പറഞ്ഞ്, ആത്മഹത്യ ഒന്നും ഒരു പരിഹാരമല്ല, നീ ജീവിക്കണം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മരിക്കാൻ മുട്ടിയിരിക്കുകയാണല്ലേ. ഞാൻ പറഞ്ഞ, ഞാൻ മരിക്കും. പുള്ളി പറഞ്ഞ്, ജീവിക്കണം, മരിക്കും, മരിക്കരുത്, മരിക്കും, മരിക്കരുത്, മരിക്കും, മരിക്കരുത്, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പുള്ളിക്ക് ദേഷ്യം കയറിയിട്ട് മരിക്കൂടാന്ന് ചോദിച്ചോണ്ട് കയ്യെടുത്ത് പുറം തലയ്ക്ക് ഒറ്റയാടി. അപ്പൊ തന്നെ ഞാൻ ക്ലോസ് ആയി, ഞാൻ ഇവിടെ എത്തി. എടാ, നീ എന്ത് ഭാഗ്യമാണ്, നിനക്ക് സന്തോഷമായില്ലേ? എന്നിട്ട് നിന്റെ മുഖത്തെന്ത് ഇത്ര വിഷമം? വിഷമം വേറൊന്നുമല്ല, എന്റെ പേര് ചെറിയൊരു ഇൻഷുറൻസ് ഉണ്ട്. ഇപ്പൊ അതിന്റെ തുക ആരെടുക്കുമെന്നുള്ള അരി വീട്ടിൽ തുടങ്ങിക്കാണ്. എന്റെ കണക്കൂട്ടിന് ശരിയാണെങ്കിൽ എന്റെ മൂത്ത ചേട്ടൻ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അവരെ വിളിച്ചാ പൊരിക്കും. പിന്നെ എനിക്കൊരു സംശയം, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ല സംശയം ചോദിക്കരുത്. നിന്റെ ഈ സംശയം ചോദിപ്പ് കാരണം ഒറ്റ നിന്റെ അടുത്ത് വരുവാടാ, സംശയം ചോദിക്കരുത്. പറഞ്ഞു സംശയം ബുദ്ധിയുള്ളവരുടെ ചോദിക്കാൻ പറ്റുള്ളൂ. എന്റെ ഈ ബുദ്ധിയുടെ കാര്യം പറയുമ്പോഴാ, ഞാൻ ഇവിടെ വന്നതിന് ശേഷം കുറേ പേടുത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചു, അവരാരും വ്യക്തമായിട്ടൊരു മറുപടി എനിക്ക് തരുന്നില്ല. ആർക്കും ബുദ്ധിയില്ല, എനിക്ക് മാത്രമല്ല ചോദിച്ചത്. നമ്മളിവിടെ വരുമ്പോഴേ ഈ വെള്ള ഡ്രസ്സൊന്നും ഇടാതെ നമ്മള് കളർഫുൾ ഡ്രസ് ഇട്ടാ പോരായിരുന്നു. കളർഫുൾ ഡ്രസ് വിട്ട് കിടക്കാൻ ഇവിടെ നടക്കുന്ന മൊത്തം കമിതാക്കളല്ല, ആത്മാക്കളാണ്. എന്നാലും എനിക്ക് അത്ര ഒരു സംശയം കൂടുതലാക്കല്ലേ. നിന്റെ പ്രശ്നം പറഞ്ഞ വെള്ള ഡ്രസ് അറിഞ്ഞാ മതി. എടാ, ഈ ആത്മാക്കളൊക്കെ സഞ്ചരിക്കുന്നപ്പോഴാണ്, അത് നമ്മുടെ പാദരാത്രി ആണല്ലോ. ഈ പാദരാത്രിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോ കൂട്ടിമുട്ടാതിരിക്കാനാണ് വെള്ള ഡ്രസ്. നിന്റെ അടുത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ സംശയം ചോദിച്ചു കൊല്ലുന്നത്. നിങ്ങൾ ബുദ്ധിമാനായുണ്ട്. ഈ ഒറ്റ പറഞ്ഞു, ഞാനിങ്ങനെ മരിച്ചു കിടന്നപ്പോഴേ എന്റെ രണ്ട് മൂക്കിനും പഞ്ഞി ഇടിച്ചാറ്റിയതാണ്. അത് നിന്റെ വീട്ടുകാർക്ക് തെറ്റിയത്. എനിക്ക് മനസ്സിലായി, നിന്റെ വീട്ടുകാർക്ക് തെറ്റിയത്. നിന്റെ മൂക്കിലല്ല പഞ്ഞി വെക്കണം അല്ലേ, ഒല്ലോട് പഞ്ഞ് നിന്റെ അന്നാക്കി കുത്തിക്കാട്ടോ. അപ്പോഴെങ്കിലും നിന്റെ സംശയം ചോദിപ്പ് തീരുവല്ല. നിന്നോട് 100 വട്ടം ഞാൻ പറഞ്ഞു എന്റെ കലറ വന്ന് മുട്ടരുത്. എടാ, ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് നീ വിചാരിക്കുന്ന പെണ്ണല്ലടാ ഞാൻ. ഓലമലാതി പയ്യെ പറയും, ബാക്കിയുള്ള ആക്കാക്കളും വേണ്ട, നാണം കിടത്താലോ. പയ്യെ പറയടി സാമേ. നിങ്ങളൊന്നും കേട്ടില്ല, അങ്ങോട്ട് ഓർമ്മ അപ്പോ കേക്കണമായിരുന്നു. ഇതൊന്നും ഒന്നുമല്ല അപ്പോ. പിന്നെ അവൾക്ക് ഇത്ര ജാട എന്തറിയുമോ, അവളെ കല്ലറയിൽ ഇന്നലെ ടൈൽസ് ഇട്ട് അതിന്റെ ജാടയാണ്. ആ 7-ാമത്തെ കല്ലറ കിടക്കണ ആര് അറിഞ്ഞൂടാത്ത ആളുകൾ നമ്മളെ വേരി തന്നെ. ഞാൻ വെറുതെ അവളെ കല്ലറയിൽ ഇങ്ങനെ ഒന്ന് കൊട്ടിയുള്ളു, അതിനാണ് ഈ ജീത്തോളി. കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാല്ലോ. ആ ഇങ്ങനെ ജീവിച്ചിരുന്നപ്പം കൊച്ചു വർത്താനം പറഞ്ഞതാണ് അവിടെ ഭൂമിയിൽ വലിയ വർത്താനം ആയി അടിയും വഴക്കോ ഇങ്ങനെ വരാനോ. നമ്മളെല്ലാം ഈ ശവമേഖലയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ ജീവിച്ചിരുന്നപ്പോ ഉള്ള ദേഷ്യം ഇവിടെ തീർക്കലെന്ന് നിങ്ങൾ സുഹൃത്തിന്റെ അടുത്തൊന്ന് പറയണം. എനിക്കും അതേ പറയാനുള്ളൂ, നമ്മൾ ഈ സെമിത്തേരി പ്രദേശത്തിന് ഒരു കൂട്ടായ്മ വേണം. ഇങ്ങനെ അടിയും പിടിയും ബോളം ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. അത് തന്നെ നീ കേരളത്തിൽ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ, പരസ്പരം കണ്ടു കഴിഞ്ഞാൽ ഈ കീരിയും പാമ്പ് പോലാണല്ലോ. എനിക്ക് അറിയാൻ മേട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ശത്രുതയുള്ള കാര്യം എന്റെ കാമുകി ഡേസി അവൻ തട്ടിയെടുത്താണ്. എന്റെ കാമുകി ഡേസി ഞാൻ പ്രേമിച്ചിരുന്ന എന്റെ പെണ്ണ് ഇവൻ തട്ടിയെടുത്തു. ആര് പ്രേമിച്ചെന്നാണ് നീ? ആര് പ്രേമിച്ചെന്ന് പറഞ്ഞാ
ഈ രണ്ടും കൂടെ ഇറക്കി വെച്ച് ഞെക്കാൻ ഞാൻ നാരങ്ങ അറിയാ. പറഞ്ഞോ ഈ ഡെയ്സി ആരാന്ന് കറക്റ്റായിട്ട് പറ. ഡെയ്സി അവളൊരു മാലാഹയായിരുന്നു. അവക്ക് ചെറവൊക്കെ ഉണ്ടായിരുന്നു. പറയണേ കേട്ടോ, ചുമ്മാ റൊമാൻസിന്റെ ഇടയിൽ കയറി അനാവശ്യം പറയാതെ. മാലാഹ എന്ന് പറഞ്ഞോ ഞാൻ പറഞ്ഞത്? ഞാനും എന്റെ ഡെയ്സിയും കൂടെ കോളേജ് വരാന്തേ കൂടെ പോകുമ്പോഴേ ഒരു കാറ്റ് വന്ന് അടിക്കുമായിരുന്നു. നീ പയ്യന്നൂർ കോളേജിലാ പഠിച്ചത്? കാറ്റാക്കടേ കോളേജിൽ എന്താ അറിയണം. റൊമാൻസിന് കടുവരത്തില്ല. പറയണകള്, അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ സഹപാഠികൾ പറയും, ദോണ്ടടി ഷാജഖാനും മുംതാസും പോണ്, ദോണ്ടട ഷാജഖാനും മുംതാസും പോണം. ഞാൻ കേട്ടത് അച്ഛനും മോളും പോണെന്നാണ്. അതൊക്കെ ഞാനും ഡെയ്സിയും കൂടെ ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോ കുഞ്ചാക്കാ പോകുമ്പോൾ ശാലിനിയും പോകുമ്പോഴാണ്. അയ്യേ അത് അങ്ങനെയല്ല, ശാലിനി ഏതോ മാലിന്യം കൊണ്ട് പോകണമെന്നാണ് പറയണത്. എന്റെ അമ്മയായിരുന്നു ഡെയ്സി, എന്റെ പെങ്ങളായിരുന്നു ഡെയ്സി. പറഞ്ഞല്ലേ അവന്റെ അമ്മയും പെങ്ങളും ആയിരുന്നു. എന്റെ കാമുകിയായിരുന്നു മേഴ്സി, എന്റെ ഭാര്യയായിരുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് അണ്ണന്റെ ഭാര്യയാണ് ഡെയ്സി. ഞാനും അണ്ണന്റെ ഭാര്യയും കൂടെ ഭയങ്കര പ്രേമം. അപ്പൊ ഇവന് മാത്രമേ സൈക്കിൾ ഉള്ളൂ അന്ന്. അപ്പൊ ഇവന്റെ സൈക്കിളിന്റെ ബാക്കിൽ ഇരുന്നാണ് ഞാൻ ഡെയ്സിയെ കാണാൻ പോണത്. ഇവ കറക്കി 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 അവസാനം ഡെയ്സി നിങ്ങളുടെ ഭാര്യ തട്ടിയെടുത്തു. ഒരാളെ വാക്ക് മാത്രം കേൾക്കില്ലേ അണ്ണ, എനിക്ക് അവനെ കാര്യം നിറവൊക്കെ ഇല്ല. അപ്പൊ ഇവൻ പ്രേമിക്കണ കൊച്ചി അണ്ണന്റെ ഭാര്യ, അണ്ണന്റെ ഭാര്യ ഇല്ല ഇവൻ പ്രേമിക്കണ. അപ്പൊ അവൾ ഒരിക്കലും ഇങ്ങനെ മഴയത്തി. അപ്പൊ ഞാൻ സൈക്കിളും കൊണ്ട്, ഇപ്പൊ മഴയല്ലേ, ഇവ സ്നേഹിക്കുന്ന പിള്ളേരല്ലേ എന്ന് പറഞ്ഞ് ഞാനും കുറച്ച് സ്നേഹം കൊടുത്ത് സൈക്കിൾ കൊണ്ട് അവിടെ കൊണ്ട് കറങ്ങി. അവസാനം അവള് ലൈൻ എന്റെ അടുത്ത്, അണ്ണന്റെ ഭാര്യ ഞാൻ സൈക്കിളിൽ കൊണ്ട് കറങ്ങണേന്. അണ്ണൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്റെ ഭാര്യ അവൻ സൈക്കിളിൽ കൊണ്ട് കറങ്ങി നിനക്കെന്തിന്റെ ഗുരു? സ്വന്തം ഭാര്യ വല്ലതും കൊടുക്കാൻ എന്റെ ഭാര്യ അവസാനം അടിയായി വഴക്കായി, അവസാനം ഇടികൂടി ഇടികൂടി പവനായി ശവമായി. അങ്ങനെ രണ്ടുപേരുടെ തമ്മിൽ അടിച്ചിവിടായി. സംഭവം ഇതാരാണ് ഇങ്ങനെ കുറെ നേരം കൊണ്ട് ടെൻഷൻ അടിച്ച് തലയിൽ ചൊറിഞ്ഞ് നടക്കുന്ന നല്ലൊരു സംഭവം. ഇവൻ നാട്ടി വെച്ച് ഒരുത്തിൽ നിന്ന് പലിശക്ക് കുറച്ച് പൈസ എടുത്ത് അത് തിരിച്ചടക്കാൻ വേണ്ടിട്ട് ആത്മഹത്യതാണല്ലോ ഇവിടെ എത്തിയത്. അവൻ രക്ഷപ്പെട്ടില്ലേ, നീ പൈസ തിരിച്ചടക്കണ്ടല്ലോ. ഇവന്റെ ടെൻഷൻ വേറെ. ഇവന് പൈസ കൊടുത്തവനെ മരിക്കാറായി കിടക്കുന്ന ഒരു ഇൻഫർമേഷൻ അവന് കിട്ടി, അതിന്റെ ടെൻഷൻ. പണി പൊളിഞ്ഞു, സംഭവം തീർന്നു. സംഭവം തീർന്നു. ആ തീർന്നോണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. ക്ലൈമാക്സ് തീർന്നു. അതെ, നിങ്ങൾ സംസാരിച്ചിട്ട് എനിക്ക് ഇച്ചിരി ജോലിയുണ്ട്. ഭാഗ്യവാൻ നിങ്ങൾ സത്യം പറഞ്ഞു ഭാഗ്യം ചെയ്ത ജന്മങ്ങളാണ് കേട്ടോ. എന്റെ നാടകത്തിന്റെ ക്ലൈമാക്സ് കേൾക്കാൻ ഒരു ഭാഗ്യം നിങ്ങൾക്കുണ്ടായി. നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്നറിയാം. നീ അതെന്നെ പറഞ്ഞു പഠിപ്പിക്കണ്ട. നാടകം പൊളിഞ്ഞ് രണ്ടെണ്ണം അടിച്ചായിരുന്നു. നാടകം പൊളിഞ്ഞ് അങ്ങനെ ഞാൻ ഇറങ്ങി ഓടി നേരെ ചെന്ന് ചാടിയത് കുളത്തില്, ഞാൻ മുങ്ങിച്ചത്തു. അല്ല, കമ്പറ്റിക്കാരെ മുക്കിക്കൊന്നതല്ല. ഒരു വട്ടം ചത്തോരെ പിന്നെയും കൊല്ലണോ? കാര്യം മനസ്സിലാക്കണം, നാടകത്തിന് മരണമില്ല. കറക്റ്റ്, നാടകത്തിന് മരണമില്ല. പക്ഷെ വെള്ളമടിച്ചോണ്ട് സ്റ്റേജ് കയറി ആ കലാകാരന് മരണമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ നിക്കണത്. എന്റെ അടുത്ത് ഡയലോഗ് പറയാം കേട്ടോ. ഞാൻ പോണി, എനിക്ക് വയ്യ. ഈ നാടകം നീ ആണ് ഈ നാടകത്തിലെ നായകൻ. നീയാണ് നാടകത്തിലെ നായകൻ. അപ്പൊ ഞാൻ നീ വില്ലൻ. ഞാൻ തന്നെ നായകൻ, അവൻ വില്ലൻ. ഞാൻ എന്താന്ന് പറയത്? എന്താ ചേട്ടാ യോവന്മാർ തങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കീരി ബാബോ എന്ന് അറിഞ്ഞൂടെ? പിന്നെ അവനെ പിടിച്ച നായകനാക്കി കഴിഞ്ഞാൽ വിഷയത്തില്ലേ? ഈ നായകൻ എന്നൊക്കെ പറയുമ്പോ നല്ല കളറ് വേണം, നല്ല ഓറഞ്ച് പോലിരിക്കണം. ഒരു കാര്യം ഞാൻ പറയാം, സംവിധാനം അഭിനയം എനിക്ക് പറ്റത്തില്ല. സംവിധാനം അഭിനയം കൂടെ എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ അങ്ങോട്ട് ചില കളിയൊക്കെ കളിക്കല്ലേ, അതൊന്നും അല്ല സംഭവം എന്ന് പറഞ്ഞാൽ. ഈ നായകനെ കേട്ടണം, നായകനെന്നൊക്കെ പറയുമ്പോ നല്ല മുഖാശ്ശേരി, നല്ല കളർ വേണം. അങ്ങനെ വെച്ച് നോക്കുമ്പോ ഞാൻ തന്നെ നായകൻ. ഞാൻ തീരുമാനിക്കും, നീ നായകൻ. പ്രിയമുള്ള ആത്മാക്കളെ, സുമിത്തേരി ബ്രദേഴ്സ് അഭിമാന മത്സരം സമർപ്പിക്കുന്ന നാടകം കഴിഞ്ഞ 21 തവണ അവതരിപ്പിക്കാൻ പറ്റാതെ പോയ ഈ നാടകം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നു. സംഗീതം കല്ലറ പുരുഷൻ, രചന സംവിധാനം പുരുഷൻ കല്ലറ, രംഗപടം ഇല്ലക്കല്ലറയിൽ കിടക്കുന്നവൻ, രംഗമൊരുക്കുന്നത് ദേ നോക്കൂ ദവിടെ കിടക്കുന്നവൻ. പ്രിയമുള്ളവരെ, നാടകം ആരംഭിക്കുന്നു. അന്ധകാരത്തിന്റെ കുന്തമുനയിൽ ചന്ദ്രനെ കോർത്തിട്ട രാത്രി. അച്ഛ മലയാളത്തിൽ നിലാവുള്ള രാത്രി എന്ന് പറഞ്ഞാ പോരെ. നീ വരുന്നു, നീ ചിരിച്ചുകൊണ്ട് കയറി വരുന്നു. ചിരിച്ചുകൊണ്ട് കയറി വരുന്നു.
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര മാമിക്കൊക്കെ മാമി അയ്യോ ഇങ്ങനെ ചിരിക്കാനല്ല പറഞ്ഞത് ഞാൻ പുറകോണ്ട കണ്ടോടാ അവരെ നിന്റെ വൃത്തമായ ജീവിതം അന്ധകാരത്തിന്റെ വിസ്ഫോടനത്തിൽ പ്രചരിതമാകട്ടെ അല്ലെങ്കിൽ ബ്രഹ്മപനം കൊള്ളട്ടെ. ഇതാര് പറയും? നീ പറയും. ഇങ്ങനെ പിടിച്ച് വല്ല കലറക്കകത്തോട്ട് പോട്ടെ ഞാൻ പറയില്ല. അവനെ ഭയങ്കര ഈഗോ അടിച്ചിരിക്കാണ്. അവനെ നായകൻ കൊടുക്കും. ഈ ഇല അറിഞ്ഞ് വിളമ്പണമായിരുന്നു. അതെ പറ്റിയത് എനിക്കറിയാം ഇതെല്ലാം കൂടെ കറക്റ്റ് തിരിക്കാൻ അവസാനം എന്റെ തലയിൽ തന്നെ വരുള്ളൂ. എന്നാ കടിച്ചാ പോട്ടെ വൃത്തമാർന്ന ജീവിതം അന്ധകാരത്തിന്റെ വിസ്ഫോടനത്തിൽ എന്റെ പൊന്നെണ്ണ ആ വില്ലന് ഞാൻ ഇങ്ങനെ ആവാഹിച്ച് വെച്ചേക്കാണ്. എന്റെ ശരീരം മൊത്തം ഇപ്പൊ അവന്റെ വില്ലനാണ്. ആ വില്ലൻ അവൻ നായകം മതി. നായകൻ അവൻ നിങ്ങൾ അങ്ങോട്ട് പോവുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇത്രയും നേരം നിങ്ങളെ പറഞ്ഞല്ലേ ഇവന്മാർ തങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കീരിയും പോകുന്നു. അപ്പൊ ഇവ അവന്റെ കാലം ഇവന്റെ കാലം പിടിക്കോ. ഈ രണ്ടുപേരും പരസ്പരം കാലം പിടിക്കണ്ട. രണ്ടുപേരും എന്റെ കാലം പറയും പിടിച്ചോ. ഞാൻ നിങ്ങളെ മൂന്നുപേരും കാല് പിടിക്കാം. നിങ്ങൾ ഈ നാടൻ കളിക്കട്ടെ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. കണ്ട രണ്ടെണ്ണം നടന്നു പോണേണ്ട തോളൊക്കെ കിട്ടും. എന്റെ പൊന്നനിയന്മാരെ നിങ്ങൾ ഞാൻ സമ്മതിച്ച് അയാൾ കണ്ടു പടിയാടാ. അല്ലാതെ സ്വന്തം കാമകനെ തട്ടിക്കൊണ്ട് പോകണം. ഇവിടെ വന്നെന്നറിയാ യവന്മാര് രണ്ട് പാർട്ടികൾക്ക് വേണ്ടി തമ്മി തമ്മി വെട്ടി ചത്താണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് അതിന്റെ മണ്ടത്തലവന്മാർക്ക് മനസ്സിലായത് ഇപ്പൊ അവന്മാരെ കൊണ്ടുനടക്കാൻ അണികളും ഇല്ല, അവന്മാർക്ക് വേണ്ടി കരയാൻ പാർട്ടിക്കാരും ഇല്ല. ഇപ്പൊ അവനവർക്ക് വേണ്ടി കരയാൻ അവനവന്റെ വീട്ടിലുള്ളവരും മാത്രം. മനസ്സിലായല്ല. ഇത്ര നല്ല മണോക്കുറന്ന് പുതിയ ആരെങ്കിലും പറഞ്ഞു. നല്ല മണോക്കുറന്ന് പുതിയ ആരെങ്കിലും പറഞ്ഞ ഗസ്റ്റുകൾ എല്ലാം പറഞ്ഞു. കല്യാണം കഴിച്ചു പറഞ്ഞു. നമസ്കാരം. ഞങ്ങളെ കല്യാണമായിരുന്നു ഇന്ന്. ആണല്ലേ? കൊറേ നാള് പ്രേമിച്ച് വളച്ച് സൈസാക്കി കെട്ടി. ഇന്ന് എന്നെ ആക്സിഡന്റ് പറ്റി നേരെ ഇങ്ങ് വന്നു. ഉള്ള സൗകര്യത്തിന് നമുക്ക് അങ്ങ് കൂടാം. കിഴക്കേക്കോട്ട. ഈ വന്ന സ്ഥലവും കൊള്ളാം. ചപക്കോട്ട. ഡൊണാൾഡ് കട നേരെ പറ അങ്ങോട്ട് പോലും ജീവിതമാണ്. ബാക്കിയുള്ളവരൊക്കെ നമ്മളെ അണ്ണന്മാരും കാര്യങ്ങളൊക്കെ തന്നെ. വേറെ ഹലോ, പരിചയപ്പെട്ടു. കൂട്ടുകാരെ നല്ല പരിചയപ്പെടും. സ്വന്തം കൂട്ടുകാരന്റെ കാമി കഴിച്ചോണ്ട് പോയവനാണ്. ആദ്യമായിട്ട് വന്നു ആദ്യരാത്രി ആഘോഷിക്കട്ടെ. ആദ്യരാത്രിയാണ്. അപ്പുറത്ത് ഇപ്പുറത്തും കല്ലറ ഉണ്ടെന്നുള്ള ബോധമൊക്കെ വേണം. അപ്പൊ ഇന്ന് ആദ്യരാത്രിയാണല്ലേ. ചത്ത കളിക്ക് എന്തിനാ കൂട്. ഹലോ, കൂടെ ഒരു താട്ടാതഞ്ഞു വാ. ഇവിടൊക്കെ ആത്മാക്കൾ ഉണ്ടെന്നുള്ള ചിന്ത വേണം. എന്തോന്ന് ആദ്യരാത്രി ആത്മാവായി. ഇനി വേറൊന്നുമില്ല. ഞാനവിടെ ഇരിക്കട്ടെ. വേണ്ട, അവിടെ ഇരുന്നാ മതി. അയ്യോ, വീട്ടിലെ കട്ടിലിനെ കാട്ടിൽ ഉറപ്പുള്ള കല്ലറ. ഒരു കാര്യം നിന്റെ മണിയമ്മാമന്റെ വീടല്ല എല്ലാം ഇങ്ങനെ ഒലുക്കി അലങ്കരിച്ചിടാൻ വേണ്ടിട്ട്. ഇത് കല്ലറയാണ്. ആ ഒരു ബോധം വേണം, ഒരു ആത്മാവ് എന്നുള്ള ഒരു ബോധം എപ്പോഴും വേണം കേട്ടാ. എല്ലാരും പോയി. പോയെങ്കിൽ അവിടെ അന്ത്യ ചുംബനം. അതല്ല പിന്നെ ഇപ്പൊ തരും. നന്നേച്ചാലും വേജായിരിക്കുന്നു. പിന്നെ ചേട്ടൻ എന്നോട് പറഞ്ഞില്ലേ, നമ്മള് ഫസ്റ്റ് നൈറ്റ് കല്യാണം കഴിഞ്ഞിട്ട് നിനക്ക് ഞാനൊരു സിനിമ കാണിച്ചു തരും, എന്നിട്ട് നമുക്ക് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാന്നൊക്കെ. ആ, അത് ഞാൻ പറഞ്ഞു. കുട്ടമ്പിള്ളയുടെ ശിവരാത്രിയും കണ്ടിട്ട് നമ്മുടെ ആദ്യരാത്രി ആഘോഷിച്ച് വരാന്നായിരുന്നു. അതിനു മുമ്പേ ഇവിടെ
അങ്ങോട്ടൊന്ന് വന്നോട്ടെ. ആ ഇവിടെ ആദ്യമില്ലേ, ഇത് കുടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കണം, മനസ്സിലായോ? കുടിച്ചു കഴിഞ്ഞ് ഗ്ലാസ് അവിടെ വെക്കണം. ശരിയെന്ന് നടക്കട്ടെ. പാലല്ലേ വേണ്ടത്? ഇതെല്ലാം വെളുത്തിരിക്കുന്നു, ഇനി അതും കൂടെ വെളുത്തു കഴിഞ്ഞാ കാണാൻ പറ്റുമോ? ഞാൻ കുടിക്കൂല. എന്ത്? ഞാൻ പാൽച്ചായ കുടിക്കുള്ളൂ. ചത്തെങ്കിൽ എന്ത് പാൽച്ചായ, ബണ്ണ്, ക്രീം? അയ്യ, ഇരി ഇരി. ചേട്ടാ, ചേട്ടൻ എന്നെ കാണുമ്പോ ഒന്നും തോന്നുന്നില്ല ഏട്ടാ. വന്നേക്കൊണ്ട്. അതല്ല, ഞാൻ 101 പോന്ന സ്വർണവും പട്ടു സാരി കൊടുത്ത് ചത്ത് കിടന്നതാ. എനിക്കും അത് വിഷമമുണ്ട്. ആ സ്വർണം ഒന്നും വിറ്റ് തുലയ്ക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ എന്താ പറയാ? പിന്നെ ഞാൻ വേറൊരു കാര്യം വരട്ടെ. എന്തുവാ? നമുക്ക് ഹണിമൂണിന് പോണ്ടേ? സ്വിറ്റ്സർലൻഡില്. എവിടെ? സ്വിറ്റ്സർലൻഡില്. മരിച്ചത് നന്നായി, ഇല്ലായിരുന്നെങ്കിൽ നീ എന്നെ കൊന്നേനെ ചെലവ് കാണിച്ച്. പെണങ്ങല്ലേ മുത്ത, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, ഇങ്ങനെ പെണങ്ങാതെ. എന്തുവാ എങ്ങോട്ടാന്നുവാ? എനിക്ക് രണ്ട് കുട്ടികൾ വേണം. മക്കളെ, അപ്പുറത്തി കിടക്കുന്ന മീന്റെ അവസ്ഥയാണ്, പുറത്തുനിന്ന് കാണാന്നല്ലാതെ പിടിക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ എന്റെ പിള്ളേർക്ക് പേരിട്ടതാണല്ലോ. എന്തോന്ന് പേര്? ഋഷി ഋഷിദേവ്. എന്തോന്ന്? ഋഷി ഋഷിദേവ്. ഈ കൃഷി ഇറക്കിയാലല്ലേ ഇതൊക്കെ നടക്കുവോള്. ഋഷി ഋഷിതേ. എന്തായാലേ ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ആ അവിടെ ഇരുന്നോ. ഫസ്റ്റ് ഡേറ്റ് അല്ലേ. അയ്യോ, ഇപ്പഴാ ഒരു കാര്യം ആലോചിച്ചത്, എന്റെ മെമ്മറി കാർഡ് ഞാൻ എവിടെ മറന്നു വെച്ചോ എന്തോ, അതെങ്ങാണോ ആരെങ്കിലും എടുത്താ വീട്ടില് എവിടെ മറന്നു വെച്ച്, അതിന്റെ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. പാളി വെടിപ്പല്ല. ഹലോ, ഹലോ, ആരാ? ബിനോയ്, ബിനോയ്. ഈ ചെറുപ്പ ഇതിലെ വന്നാടേ, എന്താ പറ്റിയത്? ആത്മഹത്യ ചെയ്ത. എന്ത് കാര്യമാടാ ഈ ആത്മഹത്യ ചെയ്യേണ്ടൊക്കെ എന്ത് കാര്യം? പിന്നെ ഞാൻ എന്ത് ചെയ്യണം ചേട്ടാ? എന്താ? എനിക്കെന്റെ ഭൂമിയില് എനിക്ക് എന്റേതെന്ന് പറയാൻ എന്റെ കുഞ്ഞോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ അനിയത്തി 4ാം ക്ലാസ് പഠിക്കണ അവള് ക്ലാസ് പോയി വരണ വഴി കാലവന്മാര് ചേർന്ന് എന്തൊക്കെ ചെയ്ത് കൊന്നു ചേട്ടാ. ഒരു നിയമത്തിന് ഞാൻ അവരെ വിട്ടുകൊടുത്തില്ല. എന്തിന്? 4 നേരം തിന്ന് സുഖവാസം അനുഭവിക്കാനോ? കൊന്നു, ഞാൻ അവരെ വെട്ടിക്കൊന്ന്. കുഞ്ഞോളില്ലാത്ത ഭൂമിയിൽ ഞാൻ എന്തിനാ? എനിക്കുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുത്ത് ഞാൻ ഇങ്ങ് പോന്ന്. എടിയേ, എന്തായാലും നമ്മള് മരിച്ചത് നന്നായി കേട്ടോ. ആ അവിടെ കാണാൻ ജീവിച്ച് നമുക്കുണ്ടാവുന്നത് വല്ല പെങ്കൊച്ചുമായിരുന്നെങ്കിൽ യുവന്മാർക്കിടയിൽ എങ്ങനെ നോക്കി വളർത്തുവടി ഇതിനൊക്കെ. മരണത്തിന്റെ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ, ഇനിയുള്ള ജീവിതം എങ്ങനെ അടിച്ചു പൊളിക്കാം എന്ന് ഇപ്പൊ ചിന്തിക്കുക. എത്രയൊക്കെ പ്രപ്പോസൽസ് നമ്മുടെ പല സിനിമകളിൽ കണ്ടിട്ടുണ്ടെങ്കിലും വന്ദനത്തിലെ ലാലേട്ടൻ ഐ ലവ് യു പറയിപ്പിച്ച ഒരു രീതിയുണ്ടല്ലോ, ദാറ്റ് വാസ് സൂപ്പർ എക്സൈറ്റിംഗ്. ഇവിടെ ഇതാ അതിന്റെ ഡബ്സ് മാഷുമായിട്ട് നമ്മുടെ സുരാജ് ഏട്ടനും റിമി ടോമിയുമാണ് എത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. 2ാം സമ്മാനം കരിക്നേത് സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. 3ാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 1,00,000 രൂപ.
4 stars. First night in the round of performance ayirdu. Endalum let's see from the judges. Raichada? Team 4 stars. Nannayirunnu. Thank you, sir. Adhil adhu ningal ingane oru area മരിച്ച ആത്മാക്കളെല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന തമാശൽ അവിടെ നിങ്ങൾ ഈ രസകരമായിട്ട് ഈ ഐറ്റം കൊണ്ടുവന്നത് വളരെ നന്നായിരുന്നു ഞാൻ പറയത്തുള്ളൂ. ഈ മരിച്ചു പോകുന്നതിനെ കുറിച്ച് തിക്കുറിശ് ചേട്ടൻ പണ്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഞാൻ മരിച്ചു പോകുന്നതിലല്ല എനിക്ക് സങ്കടം, നീയൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നത് അവിടെ ഇരുന്ന് ആലോചിക്കുന്നതാണ് എൻ്റെ വിഷം. അപ്പം നിങ്ങൾ ഈ എടുത്ത ഒരു സ്കിറ്റ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ മരിച്ച ആത്മാക്കൾ അവിടെ വരുന്നതിനൊക്കെ ഒരു റീസണുണ്ട്. ഒരു മര്യാദയ്ക്ക് മരിച്ചു വന്നവരല്ല, ആക്സിഡൻറ്റിൽ മരിക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്, കൊന്നിട്ട് ചാടിച്ചെത്തത് അതൊക്കെയാണ്. പക്ഷേ എന്നാലും നിങ്ങൾ അതിൻ്റെ അവസാനം വരുമ്പോഴത്തേക്കും ഒരു കണ്ണ് നനയിക്കുന്ന ഒരു സാധനം ഇട്ടിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇപ്പം നാട്ടിൽ കുറച്ച് കൂടുതലാണ് ഈ കുഞ്ഞുങ്ങളോടൊന്നുള്ള ഈ പീഡനങ്ങൾ. ഈ അടുത്ത കാലത്ത് തിയേറ്ററിലൊക്കെ കണ്ടില്ലേ, അതിലേക്ക് വിരൽ ചൂണ്ടുന്ന അവരെ നാലുപേരും കൊന്നിട്ട് ഞാൻ ആത്മഹത്യ വന്നു എന്ന് പറയുന്ന നേരത്തെ അതിന് വേറൊരു തലയും കൂടെ ഉണ്ടായി. എന്തായാലും നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. സുരാജ് ചേട്ടാ, എല്ലാ ആത്മാക്കളെയും ഞാൻ എഴുന്നേറ്റ് നിന്ന് അഭിനന്ദിക്കുകയാണ്. സൂപ്പർ സൂപ്പർ സ്കിറ്റായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ശർമ്മയാണ് ആദ്യമായിട്ട് എൻട്രി ചെയ്തത്. ശർമ്മയുടെ ആ എൻട്രി തൊട്ട് അത് ഉഗ്രൻ ടേക്ക് ഓഫ് ആയിരുന്നു. പിന്നെ ഓരോരുത്തരും വന്ന് അസലായിട്ട്, അതായത് ഈ സ്കിറ്റുകൾ കാണുമ്പോൾ ചില സ്കിറ്റിലൊക്കെ പഴയ കൗണ്ടറൊക്കെ കയറി വരാറുണ്ട്. ഇതിൽ ഒരു പഴയ കൗണ്ടറും ഇല്ല, പുതുമയാർന്ന കൗണ്ടറായിരുന്നു. എല്ലാം സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. പിന്നെ ആ കപ്പിള് വന്നിട്ട് പറഞ്ഞു, ആദ്യ രാത്രി ആഘോഷിക്കാൻ നേരത്തെ തന്നെ പറഞ്ഞു കുട്ടമ്പിള്ളയുടെ ശിവരാത്രി കാണാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അല്ലേ. അതിൻ്റെ ക്ലൈമാക്സും അതിഗംഭീരമായിരുന്നു. സൂപ്പർ, അടിപൊളിയായിരുന്നു, എല്ലാവരും തകർത്തു. നിങ്ങൾ അവതരിപ്പിച്ച ആത്മാക്കളുടെ ഈ കഥയിൽ ആത്മാവുണ്ടായിരുന്നു, ജീവിതമുണ്ടായിരുന്നു, നൊമ്പരമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. ഈ ആത്മാക്കൾ അവരുടെ കഥ പറയുമ്പോൾ അതിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് എപ്പോഴും സംശയം ചോദിച്ചു നടക്കുന്ന ഒരു ക്യാരക്ടർ, പ്രസാദിൻ്റെ ആ ക്യാരക്ടർ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. സജിൻ്റെ വേഷം എന്ന് പറയുന്നത് ഒരു കലാഹൃദയമുള്ള ഒരു വ്യക്തിയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കാണാൻ പോയ സിനിമ എന്ന് പറയുന്നത് കുട്ടമ്പിള്ളയുടെ ശിവരാത്രിയാണ്. ക്ലൈമാക്സ് അതും വളരെ ടച്ചിങ് ആണ്. കാരണം മെസ്സേജിന് വേണ്ടിയുള്ള ഒരു ക്ലൈമാക്സ് അല്ല, ഈ സ്കിറ്റിൻ്റെ ഭാഗമായി വന്ന ഒരു ക്ലൈമാക്സാണ്. അവിടെ വന്ന് ഒരു കൊച്ചു കുഞ്ഞിന് സംഭവിച്ച ആ ദുര്യോഗം അത് അവതരിപ്പിച്ച് കണ്ണ് നനയിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. അതൊരു സ്കിറ്റിൻ്റെ രൂപത്തിൽ നിങ്ങൾ അവതരിപ്പിച്ചപ്പോൾ നിങ്ങളുടെ കടമ നിർവഹിക്കുകയായിരുന്നു. അതൊരു സാമൂഹ്യ പ്രതിബദ്ധതയായിട്ടുകൂടി നമുക്ക് കണക്കാക്കാം. റിമി, ടീം ഫോർ സ്റ്റാർസ്, സെമിത്തേരി ബ്രദേഴ്സ് അല്ലേ, മരണം എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ മരണം പോലത്തെ ഇത്രയും ഒരു ഭയാനകമായ, എല്ലാവരുടെ ഉള്ളിൽ സന്തോഷത്തോടെ അല്ല ആരും മരണത്തെപ്പറ്റി പറയുന്നത്. കോമഡി സ്റ്റാർസിൻ്റെ കണ്ണിലൂടെ നോക്കി അവിടെ നമ്മൾ മരണം പോലത്തെ ഇത്രയും ഒരു ടോപ്പിക്കിനെ ലൈറ്റായിട്ട് നമുക്ക് കാണിച്ച് തരാൻ പറ്റി എന്നതാണ് ഈ നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. വല്ലാണ്ട് പേടിച്ച് ഇത് എപ്പോൾ വരും എന്നോർത്തിരിക്കാണ്ട് നമുക്ക് ഇത് കഴിഞ്ഞ് സ്വർഗത്തിൽ നിന്നോ നരകത്തിൽ നിന്നോ നമ്മളെ ആരും വന്ന് കണ്ടിട്ടില്ല, നമ്മൾ സംസാരിച്ചിട്ടില്ല. പക്ഷെ നമ്മളെല്ലാവരും വിശ്വസിക്കുക, സ്വർഗമുണ്ട്, നരകമുണ്ട്, അല്ലെങ്കിൽ അവിടെ ചെന്നാൽ നമുക്ക് ഇതേപോലെയൊക്കെ സംസാരിക്കാം, നമ്മുടെ ആൾക്കാരെയൊക്കെ കാണാം, നമ്മളല്ലാണ്ട് നമ്മൾ മരിച്ചങ്ങ് പോവുമല്ല എന്നൊക്കെ എന്തൊക്കെയോ വളരെ പോസിറ്റീവ് തോട്ട്സാണ് ശരിക്കും ഈ ഇതിലൂടെ തന്നത്. വീണ്ടും ഞാൻ ലാസ്റ്റ് നിങ്ങൾ കൊണ്ട് നിർത്തി ആ കാര്യത്തിൽ തന്നെ പറയുന്നു, ഇനി ഭാവിയിൽ കൊച്ചു പിള്ളേർക്ക് നേരെയുള്ള ഈ പീഡനങ്ങൾ അവസാനിപ്പിക്കാം, എങ്ങനെ ഇത്രയും ക്രൂരമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നു, അതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ നമുക്ക് ഈ സ്കിറ്റിലൂടെ തരാൻ പറ്റി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇന്ന് നമ്മുടെ ടീം 4 സ്റ്റാർസ് എടുത്ത ഈ ഒരു ധൈര്യത്തിനും കൂടെ ചേർത്തിട്ട് ഇനി എങ്ങനെയാണ് മാർക്സ് എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഓക്കെ, രാജേഷ് ഓൺ 25 മാർക്ക് ഇടുന്നതിനു ഒരു കാര്യം ഇവിടെ സുരാജ് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ സമയമായിട്ട്. ആ ജുബ്ബ ഇട്ടിട്ട് നാലുപേരും ചെയ്ത ടൈമിംഗ് ഉണ്ടല്ലോ, അത് ബെസ്റ്റ്. പുതിയ സാധനമാണോ, നന്നായിരുന്നു അല്ലേ, അതിനൊരു ക്ലാസ് കൊടുക്കണം. മാർക്ക് 25 23. സുരാജ് ചേട്ടാ, എനിക്ക് ഫുള്ള് തരണമെന്നുണ്ട്, പക്ഷേ കമ്പയർ അടിക്കാതിരിക്കാൻ വേണ്ടി ഒരു മാർക്ക് ഞാൻ കുറയ്ക്കുന്നു, 25-24. ജ്യോതിഷേട്ടാ, 23/25. റിമി ടോമി, 24.
ടീം ഫോർ സ്റ്റാർസിന്റെ ഫസ്റ്റ് നൈറ്റ് എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 94/100. സൂപ്പർ. ഇനി കഴിഞ്ഞ ഷെഡ്യൂളിൽ മാക്സിമം പോയിന്റ്സ് നേടിയ ടീമിനുള്ള സമ്മാന വിതരണമാണ്. ആൻഡ് ദ പ്രൈസ് ഗോസ് ടു ടീം ഫോർ സ്റ്റാർസ്, ശർമ്മ, ശ്യാം, പ്രസാദ് ആൻഡ് ജിഷു. ായ നമ്മുടെ ടീം ഫോർ സ്റ്റാർസിന് ലഭിക്കുന്നു ഐമൻ മൊബൈൽ ഷോപ്പ് നൽകുന്ന എക്സ്ക്ലൂസീവ് മൊബൈൽ ഫോൺസ്, താലം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, ഒപ്പം തന്നെ അറഫ ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻസ്. വലിയൊരു സന്തോഷം, ബിക്കോസ് ഈ കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ 6-ാമത്തെ തവണയാണ് ഫോർ സ്റ്റാർസിന് സ്കെഡ്യൂൾ വിന്നേഴ്സിന്റെ ഈ ഒരു പ്രൈസ് കിട്ടുന്നത്. അതിന്റെ ഒരു കൺഗ്രാജുലേഷൻസ് കൂടി അറിയിക്കുന്നു. ഓക്കെ മീര, അപ്പോൾ നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. കുട്ടൻപിള്ളയുടെ ശിവരാത്രി എല്ലാവരും കുടുംബസമേതം പോയി കാണണം. എന്ത് പറയുന്നു സുരാജ്? തീർച്ചയായിട്ടും. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ 2 മണിക്കൂർ എല്ലാം മറന്ന് പൊട്ടിച്ചിരിച്ച് ഒരു വെടിക്കെട്ട് ക്ലൈമാക്സും കൂടെ കണ്ട് നല്ല ഗംഭീരമായിട്ട് ആസ്വദിച്ച് തിരിച്ചു വരാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് കുട്ടൻപിള്ളയുടെ ശിവരാത്രി. താങ്ക് യു. കുട്ടൻപിള്ളയുടെ വിജയത്തിന്റെ നിറവിൽ നിൽക്കുന്ന സുരാജിന് കോമഡി സ്റ്റാർസിന്റെ ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഒരുപാടുണ്ട് പറയാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമാണ്, കാരണം ഞാൻ തുടങ്ങി വെച്ച ഒരു പ്രോഗ്രാമാണ് കോമഡി സ്റ്റാർസ്. അതിപ്പോ സീസൺ 2 ഇത്രയും എപ്പിസോഡുകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു എന്ന് പറയുമ്പം തന്നെ അതിൽ വിളക്കുകൊളുത്തിയ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു പ്രോഗ്രാമാണ് കോമഡി സ്റ്റാർസ്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ മുടങ്ങാതെ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഭാര്യയും കുട്ടികളും ഒക്കെ മുടങ്ങാതെ കാണുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് കോമഡി സ്റ്റാർസ് തന്നെയാണ്. ഇതിന് ഈ വേദിയിൽ ഒരിക്കൽ കൂടി വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ജ്യോതിഷയുടെ ഒരു കാര്യം പറഞ്ഞേ പറ്റൂ, ഒരു റെക്കോർഡ് ഉണ്ടെങ്കിൽ ഈ നിൽക്കുന്ന 2 പേരുടെ പേരിലായിരിക്കും, വേറൊന്നുമല്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ വേദികളിൽ പെർഫോം ചെയ്ത 2 പേരാണ് സുരാജേട്ടനും റിമിയും. കാരണം ഇവരെ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഇവരുടെ മുഖങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇവരൊക്കെ വേദിയിലെത്തുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്, ബിക്കോസ് എൻ്റർടൈൻമെൻറ്റ് ഗ്യാരൻറ്റീഡ് ആണെന്ന്. സോ ഇപ്പോൾ ഈ 2 അൾട്ടിമേറ്റ് എൻ്റർടൈനേഴ്സ് നമ്മുടെ ഈ വേദിയിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രേക്ഷകരുടെ ഒരു അഭ്യർത്ഥനയാണ്, വേറൊന്നുമല്ല. എപ്പോഴും നമ്മൾ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരായതുകൊണ്ട് ഒരു ചെറിയൊരു ഡബ് സ്മാഷ് ചെയ്യാം. നമുക്ക് വെറുതെ ലാലേട്ടൻ്റെ ആണ് വന്ദനം എന്ന സിനിമയിലെ ഒരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ സീക്വൻസ് ആണ്. ശരി എങ്കിലേ എന്നോട് പറ, ഐ ലവ് യു. ഞാനിപ്പോ പോയി പറയും, കമ്പനി പൂട്ടും, MD തൂങ്ങും, ഗാഥയുടെ പണി പോകും. ഓക്കേ, പറയാം. പിന്നെ പറയാൻ ഇത്ര പ്രയാസം എന്തോന്ന്? ഐ ലവ് യു പറയാം. ഐ ലവ് യു. ഐ ലവ് യു. ഈ ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയൂ, ഐ ലവ് യു. I love you. I love you. Okay, okay, okay. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. കെട്ടിപ്പിടിച്ച് പറ. രണ്ടുപേർക്കൊരു വലിയ സല്യൂട്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ കോമഡി സ്റ്റാർസിന്റെ എപ്പിസോഡ് നമ്മൾ ഹാപ്പി ആയിട്ട് ഇവിടെ ഇതാ എൻഡ് ചെയ്യാൻ പോവാണ്. കുട്ടമ്പിള്ളയുടെ ഒരു സന്തോഷം കൂടി നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മളൊന്ന് ഷോക്കേസ് ചെയ്യാണ്. റിമി ടോമി, ആർ യു റെഡി? മ്യൂസിക്. വടക്കേ കേട്ടു പാടി എന്നെ പറ്റി സൊല്ലുമാ, സർദാ ഭീര പോലെ എൻ പേര് തമ്മിലുമാ, യവനു ഏറലമാ കോടം വകം പസന്ന്, യുവതാ രജനക സിരീരു വഹിസന്ന്. മൈ ഡിയർ ഡാർലിംഗ് ഒന്നെ മല്ലിക കൂപ്പിടുറ.
സന്തോഷത്തിൽ തന്നെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്കും എല്ലാവർക്കും കുടുംബ സമേതം ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയുമായിട്ട് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും എത്തും. Until the next time we all meet, this is Comedy Stars Season 2, powered by Lakshmi Jewelry and Walmax Paints, winding up. കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ടാണോ കൃഷി ഓഫീസിൽ ജോലിക്ക് വന്നേ? എടാ, നീ അവളെ നിന്ന് കൃഷി ഇറക്കാതെ ഇവിടെ വന്ന പണിയും ചെയ്യണം. മണ്ടറിയുടെ പ്രശസ്ത തിരകഥാകൃത്ത് സണ്ണി, എന്റെ പേരിലും ഒരുപാട് പേര് രക്ഷപ്പെട്ടുണ്ട്. ഉദാഹരണത്തിന് സണ്ണി ലിയോൺ. ഈ സണ്ണി ലിയോ ആയിരുന്നു ഇന്നലെ എന്റെ മൊബൈലിൽ മേടിച്ച് ഇരട്ടത്ത് തട്ടുപുറത്ത് വരുന്ന കണ്ടില്ലേ? അതാണ് സണ്ണി ലിയോ. എനിക്ക് മനസ്സിലായില്ല. ചൂടുചോര കിട്ടണമെങ്കിൽ ഇവിടെ ചെറുപ്പക്കാർ ധാരാളം ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചൂടുചോര. ചൂടുചോറിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് പലചോറു. നല്ലൊരു കർഷകനാ, ഭയങ്കര കൃഷിയാ. അത് ശരി. കുമാരാ, നിങ്ങൾ എത്ര പേരാടാ? ഞങ്ങള് 12 ആണുങ്ങളാ. ഒരു പെങ്ങളല്ലേ ഇവിടെ 13 പേരെ. അപ്പൊ ശരി, നീ പറഞ്ഞ കറക്റ്റാ. നിന്റെ അച്ഛൻ തല്ലേ ഒരു കൃഷിക്കാരനാ. പതിവിട്ടും തെറ്റാതെ